ആണ് അവിടെ ഒരു പൂജ നടക്കുന്നതെന്നാണ് നമുക്കറിയാവുന്ന കാര്യം. വർഷത്തിലൊരിക്കൽ വളരെ അനുഷ്ഠാനത്തോടെ ഭക്തിയോടെ വിശ്വാസത്തോടെ മകരവിളക്ക് ദിവസം പൊന്നമ്പലം വീട്ടിൽ ആ മകരജ്യോതി തെളിയിക്കുന്ന ആ ആ ഒരു ഒരു സംവിധാനമുണ്ട്, ആ ആചാരമുണ്ട്, വിശ്വാസമുണ്ട്, അനുഷ്ഠാനമുണ്ട്. അത് കണ്ടു തൊഴുതുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തന്മാരുണ്ട്. അത് ഇപ്പോൾ ടി വിയിലൂടെയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ടി വിയിൽ അത് വരുന്ന സമയത്ത് അത് നോക്കി തൊഴുന്ന ലക്ഷക്കണക്കിന് ഭക്തന്മാരുണ്ട്. അപ്പോൾ അതാണ് ആ പൊന്നമ്പലം വീട്ടിലെ ജ്യോതിയോടുള്ള ഭക്തന്മാരുടെ വിശ്വാസം. അത്ര തീവ്രമാണ്, അത്ര വൈകാരികമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രം എത്തുകയും അവിടെ പൂജ നടത്തുകയും ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഒരാൾക്ക് ഇപ്പോൾ ഇവിടെ എരച്ചു കയറി എന്ന് അങ്ങ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം എരച്ചു കയറിയ ആളല്ല, മറിച്ച് അദ്ദേഹം വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ വാച്ചർമാരെ സ്വാധീനിച്ച് അവർക്ക് പണം കൊടുത്ത് തൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവരെയൊക്കെ കൊണ്ടുപോയി വളരെ സമാധാനമായിട്ട് അദ്ദേഹം അവിടെ പോയി അവിടെ പൂജ നടത്തിയെന്നാണ് പറയുന്നത്. എന്ത് പൂജയാണ് നടത്തിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ ശിവലിംഗം പണ്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ശിവലിംഗം അത് ഉണ്ട് എന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അവിടെ ഒരു കൽത്തറ പണ്ട് നശിക്കപ്പെട്ട ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഒരു കൽത്തറയുണ്ടായിരുന്നു, അത് തകർക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഈ തരത്തിലുള്ളൊരു പൂജ നടത്താനായിട്ട് എങ്ങനെ സാധിക്കുക? എന്ത് പൂജയാണ് അദ്ദേഹം നടത്തിയത്? അങ്ങനെ ഒരു പൂജ നടത്താൻ പാടുണ്ടോ അവിടെ? അറിയില്ല. കാരണം ഇതൊക്കെ അനുഷ്ഠാനവും വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് അദ്ദേഹം പൂജ നടത്തിയത്? ഈ പൊന്നമ്പലം വീട്ടിൽ തന്നെ അദ്ദേഹം എന്തിനാണ് പൂജ നടത്തിയത്? ആർക്ക് വേണ്ടിയാണ് പൂജ നടത്തിയത്? ആരുടെയെങ്കിലും പണം കൈപ്പറ്റിയാണോ പൂജ നടത്തിയത്? ലക്ഷക്കണക്കിന് രൂപ ഇതിൻ്റെ പേരിൽ അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ടോ? നമുക്കറിയില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഈ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ പുല്ലുമേട് ഭാഗത്തു നിന്നൊക്കെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട്